ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നോമ്പുതുറ റെസിപ്പി തന്നെയാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കണേ മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ മിസ്സാവാതെ കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 200 ഗ്രാം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ 200 ഗ്രാം ക്യാബേജാണ് ചെറുതായി കട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം ഇത് രണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇതിൻ്റെ പച്ചമണം ഒന്നും ജസ്റ്റ് ഒന്ന് മാറണ ലെവലിൽ മതി. നല്ലോണം ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലോണം ഒന്ന് ഇതാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് രണ്ടും കൂടി ഓവർ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിക്കിന്. അതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കന് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് മാറ്റിയതാണ്. അപ്പോൾ നല്ല രണ്ടും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മയോണൈസ് ആഡ് ചെയ്യുക. ഞാനിവിടെ എടുത്ത 2 എഗ്ഗിൻ്റെ മയോണൈസ് ആണ് കേട്ടോ. അതായത് ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പം ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതായി ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ പീസുകളും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓവർ ലൂസ് ആവേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി വെള്ളം അതിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ആയി കിട്ടേണ്ടത്. ഇനി ഇതിലേക്കൊരു പൊടിക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പീസിൻ്റെ സൈഡിൽ കൂടെ ഈ മിക്സ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു പീസ് കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ നല്ലോണം അതിൻ്റെ ചുറ്റിലും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 എഗ്ഗിൻ്റെ വൈറ്റ്, കുറച്ച് ഉപ്പും പേപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയെടുത്ത്, പിന്നെ കുറച്ച് മൈദ, പിന്നെ ബ്രെഡ് ക്രംസ്. നേരത്തെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ സൈഡിൽ വന്ന ബാക്കി പീസ് കൊണ്ടാണ് കേട്ടോ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കിയത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ആദ്യം മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നല്ലോണം എല്ലാ ഭാഗവും മൈദ കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഈ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും മൈദയും ബ്രെഡ് ക്രംസൊക്കെ നല്ലോണം കവറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതെല്ലാ പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടത് ഇടുന്ന സമയത്ത് നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ടത് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതായത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതായത് ഇതുപോലെയാണ് നമുക്ക് ഫ്രൈ ആയി കിട്ടേണ്ടത്. ഇപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നെടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, ഒരു ഹാഫ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ള് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.